നമസ്കാരം. ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് കാണാൻ സാധിച്ചു. നിഫ്റ്റി 0.74% ഉയർന്ന് 18,145 എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത്. ഈ ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഇവൻറ്റുകൾ വരുന്നുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഡേറ്റയാണ് PMI ഡേറ്റ. ഒക്ടോബർ മാസത്തിലെ PMI ഡേറ്റ അല്ലെങ്കിൽ പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡേറ്റ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഡേറ്റ പുറത്തു വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ മാസമായ സെപ്റ്റംബറിനേക്കാൾ മികച്ച രീതിയിലാണ്. സെപ്റ്റംബറിൽ 55.1% എന്ന PMI ആയിരുന്നു കാണാൻ സാധിച്ചത്. ഇപ്പോഴത് 55.3% ഉയർന്നിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്രഷ് ബയിങ് കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലോകമാകമാനം ഗ്രോത്തിൻ്റെ മൊമെൻറ്റം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എക്കണോമിക് സ്ലോഡൗണിനെക്കുറിച്ചും റിസഷനെക്കുറിച്ചുമുള്ള ഭയമുണ്ട്. എന്നിരുന്നാലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു റിസൈലൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഫാക്ടറി ഓർഡറുകൾ നോക്കുകയാണെങ്കിലും പ്രൊഡക്ഷനിലുമൊക്കെ വർധനവുണ്ടായിട്ടുണ്ട്. ഇവിടെ സ്ട്രോങ് ഫാക്ടറി ഓർഡറുകളും കൂടാതെ സ്ട്രോങ് പ്രൊഡക്ഷൻ വർദ്ധിച്ചതിൻ്റെയും പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി വളരെ മികച്ച ഗ്രോത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. ഇന്നത്തെ ദിവസം മികച്ച ബൈയിങ് മൊമെൻറ്റം കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. ഇന്ന് വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ 5.05% അപ്സൈഡ് കാണാൻ സാധിച്ചു. സ്റ്റോക്കിൽ റാലി വന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കാം. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 87.88% റിട്ടേണാണ് ഈ കമ്പനി നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ 632% റിട്ടേൺ നൽകി. സ്റ്റോക്കിൽ ഇന്ന് റാലി വന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത Q3 റിസൾട്ട് കമ്പനി കാഴ്ചവെച്ചതുകൊണ്ടാണ്. ഇവിടെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 240 കോടിയിൽ നിന്നും 381 കോടിയിലേക്ക് വർദ്ധിച്ചു. പ്രോഫിറ്റിൽ 59% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 33% വർദ്ധിച്ചിട്ടുണ്ട്. 2,440 കോടിയിൽ നിന്നും റവന്യൂ 3,428 കോടിയിലേക്കാണ് വർദ്ധിച്ചത്. കൂടാതെ കമ്പനിയുടെ എബിറ്റയിൽ 41% വർധനവുണ്ടായി. 494 കോടിയിൽ നിന്നും എബിറ്റ ഇയർ ഓൺ ഇയറിൽ 699 കോടിയിലേക്ക് വർദ്ധിച്ചു. എബിറ്റ മാർജിൻ 20.2% നിന്നും 21.5% ഉയരുകയും ചെയ്തു. ഇനി കമ്പനിയുടെ സൈഡിൽ നിന്നുള്ള മാനേജ്മെൻറ്റിൻ്റെ കമൻ്ററി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് കമൻ്ററി കാണാം. അതായത് ഇന്ത്യയിൽ ഈ കമ്പനി 22% വളർച്ച രേഖപ്പെടുത്തി, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 31% വളർച്ച രേഖപ്പെടുത്തി. വരുന്ന ക്വാർട്ടറിലും കമ്പനി ഈ രീതിയിൽ പെർഫോം ചെയ്യും എന്ന രീതിയിലാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ കമ്പനി മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത എനർജി ഡ്രിങ്കായ സ്റ്റിംഗ് എന്ന എനർജി ഡ്രിങ്കിന് മാർക്കറ്റിൻ്റെ സൈഡിൽ നിന്നും മികച്ച റെസ്പോൺസ് ലഭിക്കുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വരുന്ന Q4 അല്ലെങ്കിൽ വരുന്ന Q3 കമ്പനി സ്ട്രോങ് ഗ്രോത്ത് രേഖപ്പെടുത്തും എന്നുള്ള ഒരു കമൻ്ററിയും കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാകാം ഇന്നത്തെ ദിവസം നമ്മൾക്ക് വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ മികച്ച റാലി കാണാൻ സാധിച്ചത്. കൂടാതെ റീസെൻ്റ്ലി ഈ കമ്പനി അതിൻ്റെ പല പ്രൊഡക്റ്റുകളുടെയും വില വർദ്ധിപ്പിച്ചിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ നോക്കുകയാണെങ്കിലും പ്രോഫിറ്റ് മാർജിൻ നോക്കുകയാണെങ്കിലും അവിടെ രണ്ടും വർധനവുണ്ടായിട്ടുണ്ട്. കൂടാതെ കമ്പനി അതിൻ്റെ ബിസിനസ് മറ്റൊരു രാജ്യത്തേക്ക് കൂടി എക്സ്പാൻഡ് ചെയ്യുകയാണ്. കമ്പനി അതിൻ്റെ ബിസിനസ് മൊറോക്കോ എന്ന രാജ്യത്തേക്ക് കൂടി എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ റവന്യൂ വരും സമയങ്ങളിലും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഓവറാൾ ഈ ന്യൂസുകളുടെ എല്ലാം ഇമ്പാക്റ്റ് എന്ന വണ്ണമാണ് ഇന്ന് വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ 5% അപ്സൈഡ് കാണാൻ സാധിച്ചത്. സ്റ്റോക്കിൻ്റെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ സ്ട്രോങ് ബയിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ തന്നെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്റ്റോക്കിനെ അതിൻ്റെ സപ്പോർട്ട് സോണിൽ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1,000 രൂപ എന്ന റേഞ്ച് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ട് സോണാണ്. പ്രത്യേകിച്ചും 1,000-1,030 ഇടയിൽ ഈ സ്റ്റോക്ക് ലഭിക്കുമ്പോൾ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.